സോ ടീം 2022 കോളേജ് റിവ്യൂ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കോളേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വന്തം TKM കൊല്ലം. എന്താണ് TKM കൊല്ലം? ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ ചിന്തിക്കുക, CET തൃശ്ശൂരിൻ്റെയും വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പോയിട്ട് കണ്ടോളൂ ഡൗട്ടുള്ളവർ. ഇന്ന് നമ്മൾ TKMനെയാണ് ചെയ്യാൻ പോകുന്നത്. അത് രണ്ടും ഒരു പ്യുവർ ഗവൺമെൻറ് കോളേജാണ്. ഇത് ചെയ്യാൻ പോകുന്ന ഒരു എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഇതാണ് ജസ്റ്റ് ആ കോളേജിൻ്റെ ഒരു പിക്ചർ വ്യൂ കാണിച്ചതാണ്. ഏകദേശം ഒരു മുസ്ലിംസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി നടത്തുന്ന ഒരു മാനേജ്മെൻറ്റ് കോളേജും കൂടിയാണ്. സോ TKMനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാം. സോ TKM ആ ഫുൾ ഫോം അധികം പേർക്ക് കുറച്ച്, സത്യമായിട്ട് പറയാം, അധികം പേർക്ക് കുറല്ല. എനിക്ക് തന്നെ TKMനെ ഫുൾ ഫോം പറഞ്ഞത് ഞാൻ ഈ അടുത്താണ്, കുറച്ച് മുന്നേ. കുറച്ചു ഞാൻ എഞ്ചിനീയറിങ്ങിനെ പറ്റി ചിന്തിക്കും, കാരണം അതിന് മുന്നേ എനിക്ക് ബാക്കി എല്ലാ കോളേജിൻ്റെ ഫുൾ ഫോം പറഞ്ഞാൽ TKMഉം അങ്ങനെ ഓർമ്മ ഇട്ടാറില്ല. കാരണം വെച്ചാൽ അത് അധികം പേരും ആ ഷോർട്ട് ഫോമിലാണ് TKMനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ഫുൾ ഫോം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയോളൂ. ഇത് തങ്കൽ കുഞ്ഞു മുസല്യാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കോമൺലി നോൺ ആസ് TKMCE. ആ CE എന്ന് വെച്ചാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇസ് ദ ഫസ്റ്റ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ്. കുറേ കുട്ടികൾക്ക് ഇതൊരു തെറ്റിദ്ധാരണയുണ്ട്, എന്താണ് ഈ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ്? മക്കളെ, എയ്ഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയോ, എയ്ഡഡ് എന്ന് വെച്ചാൽ ഒരിക്കലും അതൊരു ഗവൺമെൻറ് കൺട്രോൾഡ് അല്ല. എയ്ഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് നടത്തുന്ന ആകെ മൂന്ന് എയ്ഡഡേ ഉള്ളൂ. ഒന്ന് TKM, ഒന്ന് MA കോളേജ്, ഒന്ന് NSS കോളേജ്. ഇപ്പോൾ പഠിച്ചോളൂ, TKM, MA കോളേജ്, NSS കോളേജ്, ഈ മൂന്ന് കോളേജിനാണ് നമ്മൾ എയ്ഡഡ്, ഗവൺമെൻറ് എയ്ഡഡ് എന്ന് പറയുന്നത്. ബാക്കി ഒരു കോളേജും ഗവൺമെൻറ് എയ്ഡഡ് അല്ല, മനസ്സിലാക്കിയോ. സോ ഈ TKM ആണ് എയ്ഡഡ് കോളേജിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കോളേജ്. മൂന്നെണ്ണത്തിൽ TKM, MAC, NSS, മൂന്നും മൂന്നിനൊന്ന് മെച്ചാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുന്നത് TKM ആണ് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കോളേജ്. സോ ഞാൻ TKMനെ പറ്റി പറയണം, ഫസ്റ്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കേരള. സോ ഇനി നമ്മൾ കോളേജ് എങ്ങനെയാണ്, ലൊക്കേഷനെ പറ്റി പറയാം, കോളേജ് എങ്ങനെയാണ്, എവിടെയാണെന്നൊക്കെ പറയാം. സോ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ TKM കോളേജ് ലൊക്കേറ്റ് ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. എല്ലാവർക്കും അറിയാം നമ്മളുടെ, എങ്ങനെ പറയാം, തൃശ്ശൂർ, എറണാകുളം, ആലുവ, അങ്ങോട്ട് പോയി കോട്ടയം, കോട്ടയം കഴിഞ്ഞാൽ പിന്നെ കൊല്ലം, റിസോർട്ടയം, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെയാണ് തോന്നുന്നു. സോ കൊല്ലത്താണ് ഈ കോളേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിത് കാണാം, ദ കോളേജ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് കാരിക്കോട്, എ സബർബ് ടൗൺ ഓഫ് ദ കോസ്റ്റൽ സിറ്റി ഓഫ് കൊല്ലം. അപ്പം കൊല്ലത്തിൽ, സോ ഈ 6 കിലോമീറ്റർ, സോ കൊല്ലം സിറ്റിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളു. സോ അപ്പം നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലമാണ്. 6 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ദൂരമൊന്നുമില്ല. സോ കൊല്ലം സിറ്റിയിൽ നിന്ന് ഒരു 6 കിലോമീറ്ററിൽ പോകാനുള്ളൂ എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. പിന്നെ ഈ കോളേജിനെ പറ്റിയിട്ട് ഞാൻ ഫുൾ ഇൻഫോർമേഷൻസ് ജസ്റ്റ് മനസ്സിലാക്കി എടുത്തിട്ടുള്ളൂ വിക്കിപീഡിയെന്നും കുറച്ച് സോഴ്സൊക്കെ റെഫർ ചെയ്തിട്ടാണ്. സോ അതുകൊണ്ട് ഇത് ജെന്യൂൻ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തായാലും ഒരു കോണ്ടാക്ട്, ഒരു സീനിയറെ വിളിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കണം. TKM കൊല്ലത്ത് പഠിക്കുന്ന ഒരു സീനിയറെ വിളിച്ചിട്ട്. സോ കോളേജ് റാങ്കിങ്ങിലേക്ക് പോവാം. സോ NIRF റാങ്കിങ്, അത് ഞാൻ പറഞ്ഞു, CET പറഞ്ഞപ്പോൾ 110 പറഞ്ഞത്, GEC തൃശ്ശൂരിന് പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞ എത്രയായിരുന്നു, 156-165 ആയിരുന്നു 2021. ഈ TKM പറയുമ്പോഴേ അത് 200-250. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, NIRF വെച്ചിട്ട് TKM തേർഡ് തന്നെയാണ് ഉറപ്പിച്ചു. പിന്നെ പ്രസൻറ്റ് സിനാരിയോ, ഒന്നുകൂടി റിപ്പീറ്റ്, പ്രസൻറ്റ് സിനാരിയോയിൽ TKM ഒരു തേർഡ് എഞ്ചിനീയറിംഗ് കോളേജാണ് കീമിൽ കൺസിഡർ ചെയ്യുന്നത്. CET തൃശ്ശൂറും കഴിഞ്ഞിട്ടേ ഉള്ളൂ TKM എന്നാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും. നിങ്ങൾ കീമിൻ്റെ ലാസ്റ്റ് റാങ്ക് നോക്കിയാലും NIRF നോക്കിയാലും സ്റ്റുഡൻസ് പ്രിഫറൻസ് നോക്കിക്കഴിഞ്ഞാലും അത് എന്നും TKM. ഇപ്പോൾ തൃശ്ശൂർ CET തൃശ്ശൂർ കഴിഞ്ഞിട്ടേ TKM വരുന്നുള്ളൂ. പണ്ട് TKM ആയിരുന്നു പ്രൈം, എനിക്കറിയായിരുന്നു. CET TKM ഒക്കെ ഒരേ ലെവൽ പോലെയൊക്കെ പറയാറുണ്ട് പണ്ട്, ഞാൻ പണ്ട് മുതലേ കേൾക്കുന്നുണ്ട് TKM കിട്ടുമോ, TKM എത്ര റാങ്ക്. പക്ഷെ അത് മാറി മാറി മറന്നു എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. കേരളത്തിലെ 170 എഞ്ചിനീയറിംഗ് കോളേജിൽ ടോപ്പ് 5 എടുത്താൽ TKM എവർഗ്രീൻ ആയിട്ട് നിൽക്കും. സോ എഞ്ചിനീയറിംഗ് കോഴ്സസ് ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഈ മൂന്ന് എഞ്ചിനീയറിംഗ് കോഴ്സസും കൂടിയും TKM നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് എഞ്ചിനീയറിംഗ് കോഴ്സസ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് വെച്ചാൽ, TKMൽ 6 എഞ്ചിനീയറിംഗ് കോഴ്സസ് ഉണ്ട്. അതിൽ കോർ അല്ലാത്തൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമേ ഉള്ളൂ. സോ ബാക്കിയെല്ലാം അവർ, ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ, TKM, വെസ്റ്റീൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, കോഴിക്കോട്, ഈ മൂന്ന് സ്ഥലത്ത് മാത്രമേ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ്റിൽ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പം കെമിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ തൃശ്ശൂരിലാണ് ഫസ്റ്റ് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ പിന്നെ കിട്ടണ TKM പിടിച്ചോ, TKM പിടിച്ചോ, പുറത്തേക്കൊന്നും നോക്കണ്ട, TKM നല്ല സ്ട്രോങ് കോളേജാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്.
നമുക്ക് ലാസ്റ്റ് റാങ്ക് നോക്കാം. 2021 കീമിൻ്റെ TKMൽ ഒരാൾ തേർഡ് അലോട്ട്മെൻറ്റ്. ഞാൻ പറഞ്ഞു തേർഡ് കഴിഞ്ഞാൽ മോപ്പപ്പ് ഉണ്ട്, മോപ്പ് കഴിഞ്ഞാൽ സ്പോട്ട് ഉണ്ട്. അതിനുശേഷം നോക്കുമ്പോൾ റാങ്ക് കുറച്ചും കൂടിയും കൂടും. പക്ഷേ ഇത് ഇതാണ് ബേസിക്, ഇതാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് കിട്ടുക. സി എസ് കണ്ടോ 1269 ട്രിപ്ലി 4817 ഇസി 2799 മെക്കാനിക്കൽ 7572 സിവിൽ 5485 കെമിക്കൽ 5652 സോ ഇതാണ് നമ്മുടെ കീമിൻ്റെ റാങ്കിൻ്റെ ഒരു ഇത് TKMൽ കിട്ടാനുള്ള. സോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും 5552 മേലെ കിട്ടിയാൽ കിട്ടുമെന്ന്. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം സ്പോട്ടും മോപ്പബിലും കിട്ടും. ഈ റാങ്ക് ആയിരിക്കില്ല, ഈ വർഷം വേരിയേഷൻസ് വരും. 2020 പോയി നോക്കിയാൽ 2020 നിങ്ങൾക്ക് വേറെ ഒരു വേരിയേഷൻസാണ് അവിടെ കാണുക. സോ നമുക്ക് അടുത്ത് പോവാം. പ്ലേസ്മെൻറ്റ്, നിങ്ങളുടെ സാധനം എത്തി. പ്ലേസ്മെൻറ്റ് ചേട്ടാ, പ്ലേസ്മെൻറ്റ് ഉണ്ടോ? TKMലാണോ തൃശ്ശൂരിലാണോ പ്ലേസ്മെൻറ്റ്? സോ പ്ലേസ്മെൻറ്റ് ജസ്റ്റ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. അക്കാഡമിക് ഇയർ 2018-19 പാസ്സായ കുട്ടികൾ, ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ 598 ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേസ്ഡ് 327 സ്റ്റുഡൻസ് ആണ്. മീഡിയം സാലറി 360,000 ഒരു, എന്ന് വെച്ചാൽ ഒരു ആനുവൽ ഇൻകമായിട്ട് 360,000 കിട്ടും. എന്ന് വെച്ചാൽ മാസത്തിൽ ഒരു 30,000 രൂപ എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം 3,60,000 ഡിവൈഡ് ബൈ 12 ഈസ് ഈക്വൽ ടു 30,000 രൂപയാണ് ആവറേജ് TKMന്ന് പാസ്സൗട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹീ സ്റ്റഡിങ് അറ്റ് എയിംസ്, പേര് വിഘ്നേഷ് അശോക് എന്നാണ്. അയാൾ എയിംസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അയാളുടെ ബ്രദർ, കസിൻ ബ്രദർ TKMൽ പഠിച്ചാണ്. ആൻഡ് ഹീ ഗോട്ട് എൻ അഡ്മിഷൻ ടു, സോറി, ഹീ ഗോട്ട് എ പ്ലേസ് ടു TCS. അവിടെ 35,000 ആണ് സാലറി എന്ന് ഞാൻ അറിഞ്ഞു. നല്ല കോളേജാണ്, അറ്റ്ലീസ്റ്റ് അവിടെ പഠിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. പിന്നെ അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, അദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു, ആ ജോലി ഡ്രോപ്പ് ചെയ്തിട്ട് ഹീ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഗേറ്റ് നൗ. സോ സച്ച് എ ബ്രില്ലിയൻ ഗായ് ആണ്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, അതും 2016-17 അയാളവിടെ TKM കയറി. എന്നൊക്കെ റൈസിങ് ഡിമാൻഡാണ് TKM, ഇപ്പോഴും റൈസിങ് ഡിമാൻഡാണ്. പക്ഷെ അപ്പോഴും റൈസിങ് ഡിമാൻഡാണ്. സോ പ്ലേസ്മെൻറ്റ് നോക്കാം. 2019-20 610 ആൾക്കാർ, 360 ആൾ പ്ലേസ് ടു കയറി വരികയാണ്. കടന്നു 327, 306, പിന്നെ 405. അതേപോലെ ആവറേജ് സാലറിയും കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അവിടെ പഠിച്ച എല്ലാവർക്കും ഇത്രയൊക്കെയാണ് ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ. മിഡ് ആയിരിക്കും, ഇതിലും കുറഞ്ഞ സാലറി കിട്ടിയവരുണ്ടാവും, ഇതിലും നല്ലോണം കൂടിയ സാലറി കിട്ടിയവരുണ്ടാവും. അങ്ങനെ കുറേ വേരിയേഷൻസ് ഉണ്ടാവും. TKMൻ്റെ മെയിൻ കാര്യങ്ങളിൽ നിന്ന് പോവാണ്. കണ്ടോ, ഇതാണ് ടോപ്പ് കമ്പനീസ്, 60 കമ്പനി ഒന്ന് നിങ്ങൾക്ക് ദിവസവും ഫെഡറൽ ബാങ്ക്, കോഗ്നിസൻറ്റ്, ഇതിൽ ഏറ്റവും ടോപ്പായി നിങ്ങൾ ഒറാക്കിൾ, ഓ മൈ ഗോഡ്, HCL, അങ്ങനെ ടോപ്പ് കൊടുത്ത് ടാറ്റ എലക്സി, VKC, അങ്ങനെ അടിപൊളി, അത്യാവശ്യം നല്ല. കേരളത്തിലൊക്കെ ഇത്ര ക്യൂബസ്റ്റ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്. നമ്മൾ ചിന്തിക്കും ഇതൊന്നും അത്ര വലിയ കമ്പനികളാണോ എന്നൊക്കെ ഡൗട്ട് തോന്നും ചിലവർക്ക്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പഠിക്കുന്നത് കേരളത്തിലാണ്, കേരളത്തിൽ തന്നെ ഇത്രയും നല്ലൊരു കോളേജിൽ ഇത്രയും കമ്പനീസ് വരുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്, ഇവിടേക്ക് കിട്ടുന്ന തന്നെ ഭാഗ്യം. പിന്നെ നിങ്ങൾ ചിന്തിക്കണം, ദിസ് ഇസ് നോട്ട് IIT, ദിസ് ഇസ് നോട്ട് NIT, വലിയ ഗൂഗിളും മൈക്രോസോഫ്റ്റും വരാൻ, IIT-ഉം NIT-ഉം ഒന്നും അല്ലല്ലോ. നമ്മളൊരു സാധാരണ ഫീസിൽ, നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഫീസാണ് അടയ്ക്കുന്നത്. IIT-യിലെ പോലെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടും അതേപോലെ വലിയ ഫീസ് അടച്ചിട്ടൊന്നുമല്ല നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇതിലൊക്കെ നിങ്ങൾക്ക് കിട്ടുക ലൈഫ് ടൈം സെറ്റിൽമെൻറ്റാണ് മക്കളെ, ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ്. സോ ക്യാമ്പസ് ലൈഫ്, ഒറ്റ ഡിസഡ്വാൻറ്റേജ് ഞാൻ 2-3 ആൾക്കാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ, അവിടുത്തെ ക്യാമ്പസിൻ്റെ ഒരു, എനിക്ക് സത്യമാണോ അറിയില്ല, കാരണം നിങ്ങൾ പോയിട്ട് കാണണം ക്യാമ്പസിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സീനിയർ വിളിച്ചു നോക്കുക, 100% ഒരു സീനിയർ വിളിച്ചു നോക്കുക. ഞാൻ ജസ്റ്റ് കേട്ട കാര്യം മാത്രം പറയാണ്, ജെന്യുവിൻ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചു, അവർ പറഞ്ഞു TKM ക്യാമ്പസ് കുറച്ച് ചെറുതാണ്. പിന്നെ ഞാൻ പറയട്ടെ, ക്യാമ്പസ് ചെറുതാണെന്ന് വെച്ചിട്ടല്ല അവിടെ നോക്കേണ്ടത്, അവിടുത്തെ ഒരു പ്രോബ്ലം അതായത് ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ സുഖമില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് കറക്റ്റ് സ്ട്രിക്റ്റ് എനിക്ക് തോന്നുന്നില്ല, സ്ട്രിക്റ്റ് ഒരു കോളേജ് സ്ട്രിക്റ്റ് ആയാലൊന്നും അത്രയും പിന്നെ സ്കൂള് പോലെ കമ്മാണ് അങ്ങനെയൊന്നും ആരും ചെയ്യില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു പ്രശ്നം ഞാൻ അവിടെ ഫോൾട്ട് കാണുന്നുണ്ടെന്ന് വെച്ചാൽ, എല്ലാവരും പറഞ്ഞു ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ ഈസ് നോട്ട് അഡാപ്റ്റബിൾ എന്നോട് കേട്ടോളൂ. ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ അത്ര അഡാപ്റ്റബിളായിട്ട് ചിലവർക്ക് ഫീൽ ചെയ്യുന്നില്ല, എസ്പെഷ്യലി എൻ്റെ കുറച്ച് എന്താ പറയുക, നമ്മൾ റിലീജിയൻ പറയരുത്, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പറഞ്ഞു അവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അഡാപ്റ്റബിൾ ആവുന്നില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞു. സോ അതുകൊണ്ട് പറയണം, നിങ്ങളൊരു സീനിയർ വിളിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം ചോദിച്ചാൽ മതി, അത്രയും എനിക്ക് പറയുള്ളൂ. കാരണം ഞാൻ ചെയ്യുന്നത് എനിക്ക് ജെന്യുവിനിറ്റിയാണ്, ജെന്യുവിനിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മൈ യൂട്യൂബ് റീച്ച്. എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾ 100% സത്യങ്ങൾ മുമ്പോട്ട് കൊണ്ടാണ്. സോ അതുകൊണ്ടൊരു സീനിയർ വിളിച്ച് ചോദിക്കുക. ക്യാമ്പസിനെ പറ്റി ഞാൻ പറയാൻ ആരുമില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല, അധികം കേട്ടിട്ടില്ല. സോ ചോദിച്ച് മനസ്സിലാക്കിയ ഒരാൾക്കാർ എന്താ പറഞ്ഞത്.
കാരണം നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞാൽ പോസിറ്റീവ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. നേരത്തെ ഒരാൾ പറഞ്ഞാൽ നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും സത്യമാണോ കൊള്ളാം. അപ്പോൾ ഞാൻ ഒരു തെറ്റുത്തരം പറയുന്ന ടീക്കാൻ പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കണ്ടാൽ പറയും ദിസ് ഇയാളുടെ ഫ്രോഡ് പറയണം. ഞാൻ ഫ്രോഡ് പറയല്ല, നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ട് കൃത്യമായി മനസ്സിലാക്കണം ഓരോ ക്യാമ്പസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ GEC തൃശ്ശൂർ നിങ്ങൾ വെച്ച് ഞാൻ പച്ചയ്ക്ക് പറയും GEC തൃശ്ശൂർ ക്യാമ്പസ് അടിപൊളിയാണ്. ഞാൻ കാരണം അവിടെ പഠിക്കുന്ന ആളാണ്. GEC തൃശ്ശൂരിൽ എന്താണ് GEC തൃശ്ശൂരിൽ എന്താ പറയുക പരിപാടി എങ്ങനെയാണ് അടിപൊളിയാണ്. ഞാൻ അവിടെ പങ്കെടുത്ത പരിപാടികളിലൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ട്. ഫ്രഷേഴ്സ് ഡേ ഓഫ് വേറെ ലെവൽ. സീരിയസ്ലി ഞാൻ പറയുകയാണ്, പക്ഷേ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് ഞാൻ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കോളേജിനെ പറ്റി ഞാൻ സംസാരിച്ചു. സി ഇ ടി നമ്മുടെ സ്വന്തം ബഡി, ഞാൻ ഡെയിലി കോൾ ചെയ്യുന്ന ഒരാളുണ്ട് അനിരുദ്ധ്. അദ്ദേഹത്തിൻ്റെ കാര്യം ഡീറ്റെയിൽസ് കൊടുത്തു. കുറേ പേര് അയാളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കോണ്ടാക്ട് ചെയ്തോളൂ മക്കളെ, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അനിരുദ്ധ് ഗംഗ ഇൻസ്റ്റയിൽ അടിച്ച് പോയി മെസ്സേജ് അയച്ചു, ഒരു കുഴപ്പമില്ല. സോ താങ്ക് യു. സോറി, സോ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകും. സോ കോളേജ് മെയിൻ ഇവൻറ്റ്സ്, കോളേജ് ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ മെയിൻ ഇവൻറ്റ് ഹീസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള കോളേജ് ഫെസ്റ്റാണ്. അടിപൊളി ഫെസ്റ്റാണ്. യൂട്യൂബിലൊക്കെ വീഡിയോ ഒന്ന് അടിച്ചാൽ മതി, കിടുക്കാച്ച സാധനമാണ്. CET തൃശ്ശൂർ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫെസ്റ്റ്, ഏതൊരു എഞ്ചിനീയറിംഗ് കോളേജ് എടുത്താലും അവിടുത്തെ ഫെസ്റ്റ് ഒരു ഡിഗ്രി കോളേജിനേക്കാളും അടിപൊളിയാണ്. ഞാൻ സീൽ ചെയ്ത് സൈൻ ചെയ്ത് തരാം. സീരിയസ്ലി പറയണം, വേറെ ലെവലാണ് മക്കളെ. എൻ്റെ നാട്ടിൽ ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, KMCT എന്നാണ് പറയുക. അവിടുത്തെ ഫെസ്റ്റ് എന്നൊക്കെ പറയാം വേറെ ലെവൽ തന്നെയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവിടെ കുറേ കോളേജസ് ഉണ്ട്, പക്ഷേ ആ കോളേജിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫെസ്റ്റ് എടുത്തോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫെസ്റ്റ് അത് അന്നും ഇന്നും എവർഗ്രീൻ ആണ്. IITകളാണ് ഈ ഫെസ്റ്റുകളെ കാര്യങ്ങൾ തുടങ്ങിയത്. അവർ നടത്തുന്ന ലെവൽ തന്നെയാണ് പല കേരളത്തിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് നടത്തുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫെസ്റ്റ് തന്നെയാണ്. അത് TK മാരും GEC തൃശ്ശൂർ CET യിലും അവർ എവർഗ്രീൻ ടോപ്പായി നിൽക്കും. ബാക്കി എല്ലാവരും അവിടെ ആ ഒരു റേഞ്ചിൽ തന്നെ ഉണ്ടാവും. അവരുടെ ഫെസ്റ്റിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ് ലെവൽ തന്നെയാണെന്ന് ഞാൻ പറയും. പിന്നെ അടുത്ത് അലൂമിനി, ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. അലൂമിനീസ് അവിടെ പഠിച്ചു പോയ ആൾക്കാരാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു എന്നുള്ളൂ. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ജസ്റ്റ് ഒക്കെ ഗൂഗിൾ സോഴ്സിൽ നിന്ന് എടുത്താണ്, ഇത് 100% സത്യം തന്നെയായിരിക്കും. ഗൂഗിളിൽ വിക്കിപീഡിയയിൽ നിങ്ങൾ 100% നമ്പരുത്, പക്ഷേ അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സത്യമാണ്. പിന്നെ ഫോർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾ mr.engineer615@gmail.com മെസ്സേജ് അയക്കുക. ഞാൻ നമ്പർ അവിടുന്ന് തരുള്ളൂ. ഇൻസ്റ്റാഗ്രാം ID വേണമെങ്കിലും അവിടുന്ന് തരുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യം ചില പേഴ്സണലി പറയുകയാണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് കോളിംഗ് ആണ് മോർ കംഫർട്ടബിൾ. ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ അവിടെ കാര്യം അവിടെ ക്ലിയർ ആവും. ഇത് വോയിസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അല്ലാണ്ട് ഞാനൊരു വോയിസ് ഇടുന്നു, നിങ്ങളത് കേൾക്കുന്നു, നിങ്ങൾ അതിനും വലിയൊരു വോയിസ് ഉണ്ട്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ കോളിംഗ് ആണ് പെർഫെക്റ്റ് ഓപ്ഷൻ ഫോർ മീ. സോ മെയിൽ അയച്ചാൽ മാത്രമേ നമ്പർ തരാൻ പറ്റുള്ളൂ. പേഴ്സണലായിട്ട് നമ്പർ ഇവിടെ ഇട്ടാൽ ബുദ്ധിമുട്ടാണ്. എല്ലാവരും കൂടി എപ്പോഴാണ് വിളിക്കുക ഒന്നും അല്ല, അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും തോന്നരുത്. സോ ഒന്നുകൂടി ഞാൻ താങ്ക് യു പറയുന്നു. സോ വീഡിയോ എല്ലാവരും കൃത്യമായിട്ട് കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യം പറയാം. ഈ സ്ലൈഡ്സിൽ കൂടി ഒന്ന് ജസ്റ്റ് പോവുക. ഞാൻ പറയുന്ന കാര്യങ്ങളാണ് സ്ലൈഡിനേക്കാളും കൂടുതൽ കേൾക്കേണ്ടത്, കാരണം ഞാൻ അത്രയും ജെനുവിനിറ്റി പുലർത്തി പറയാൻ നോക്കുന്നതാണ്. സോ നിങ്ങളോട് എനിക്ക് പറയണം വെച്ചാൽ, TKM is a ഫാന്റാസ്റ്റിക് എഞ്ചിനീയറിംഗ് കോളേജ്, കേരളത്തിലെ 3rd മികച്ച എഞ്ചിനീയറിംഗ് കോളേജാണ്. ഒരു ഓവർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറയണം, പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ പഠിക്കാൻ നോക്കണം. പിന്നെ ക്യാമ്പസ് കാര്യങ്ങൾ ജസ്റ്റ് ഒരു സീനിയറെ കോൺടാക്ട് ചെയ്യുക. വീണ്ടും പറയണം, ഒരു സീനിയറെ കോൺടാക്ട് ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ തൃശ്ശൂരിലാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരാളെ കോൺടാക്ട് ചെയ്യണം, കോൺടാക്ട് ചെയ്യണം, കുഴപ്പമില്ല. CET ആണെങ്കിൽ അനിരുദ്ധ് ഗംഗ, ഹീ ഈസ് സ്റ്റഡിങ് ദ. സോ നമ്മളൊരിക്കലും നമ്മൾ പഠിക്കുന്ന കോളേജിനെ പൊക്കി പറഞ്ഞിട്ടില്ല. ഞാൻ തൃശ്ശൂരിനെ പൊക്കി പറയേണ്ട കാര്യം എനിക്കില്ല, കാരണം തൃശ്ശൂർ അത്യാവശ്യം നല്ല എവർഗ്രീൻ കോളേജാണ്. ഞാൻ അവിടെ ചെല്ലുന്നതിൻ്റെ മുന്നും ഞാൻ +2 പഠിക്കുന്ന സമയത്ത് വരെ ഞാനിതിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജസിൽ കേരളത്തിലെ 2, 3, 4, 5 സ്ഥാനങ്ങളുള്ള എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ കാര്യങ്ങൾ അത് എന്നും എവർഗ്രീൻ ആയിട്ട് നിൽക്കും. സോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ CET ഓൾറെഡി ചെയ്തു, ലിങ്ക് നോക്കുക. TKM ചെയ്ത് കഴിഞ്ഞു, GEC തൃശ്ശൂരിന് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായിട്ട് ഓരോ വീഡിയോയും കാണാം, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, ചാനലിൻ്റെ കൂടെ നിൽക്കുക. കീമിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെ വീഡിയോസ് വരുന്നേക്കും. എക്സാം കാര്യങ്ങൾ തിരക്കുകളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് ചിലപ്പോൾ വീഡിയോസ് ഡെയിലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ ഇടാൻ പറ്റാത്തത്. പിന്നെ റിപ്പീറ്റിൻ്റെ ഒരു സൂപ്പർ ക്ലാസ് വീഡിയോ വരും, അതിപ്പോഴല്ല ഞാൻ ചെയ്യും. കാരണം റിപ്പീറ്റ് നിങ്ങൾ എന്തായാലും ഇപ്പോൾ ചെയ്യാൻ പോകുന്നുണ്ടാവില്ല. നമുക്ക് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞിട്ട് റിപ്പീറ്റിന് പോകുള്ളൂ. സോ താങ്ക് യു.